ഇരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു പ്രസംഗം അല്ലെങ്കിൽ ആശയാവതരണമൊന്നുമല്ല, മനുഷ്യരോട് സംസാരിക്കുക. നമ്മുടെ കാലത്തിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നൊരു തോന്നല് വന്നതുകൊണ്ട് പറയുന്നു. അല്ലാതെ ഇതിനകത്ത് അക്കാഡമിക്സോ എൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതിനകത്തില്ല. കിട്ടുന്നത് മുഴുവൻ ഈ ചീത്ത വിളിയായിരിക്കും, പക്ഷെ എങ്കിലും ചിലതത് വേണ്ടി വരുമല്ല, അത്രേ ഉള്ളൂ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചില കാര്യങ്ങളിൽ കൺവിൻസ്ഡ് ആണെങ്കിൽ പിന്നെ ചീത്ത വിളിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം അത് അങ്ങനെ സ്പർശിക്കുകയൊന്നുമില്ല. ഇക്കാര്യത്തിൽ ഞാൻ 100% കൺവിൻസ്ഡ് ആണ്. ഇന്ന് ഇന്ത്യ, അവസാനത്തെ ചോദ്യം ചോദിച്ചല്ലോ, ഇന്ത്യയുടെ സ്ഥിതി എന്താ, വളരെ ആശങ്കാജനകമാണെന്ന് അങ്ങേയറ്റം ഹൃദയത്തിൽ നൊന്തറിയുന്ന ഒരാളായ ഞാൻ. ആ നൊന്തറിയുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ അതിൽ പറയണം പറ്റുന്നിടത്തോളം. പിന്നെ ജൈനമതം എന്തുകൊണ്ട് തകർന്നു, അത് കുറച്ച് ജൈനമതം മാത്രമല്ല, ഇപ്പൊ ബുദ്ധമതവും ജൈനമതമാണ് മതങ്ങൾ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയ സംഭവങ്ങൾ. ഹിന്ദുമതം എന്ന് പറയുന്നത് പിൽക്കാലത്തെ ഒരു കൺസ്ട്രക്റ്റാണ്, ആക്ച്വലി അങ്ങനെ ഒരു മതമാണ് ഹിന്ദുമതം. അത് 19-ാം നൂറ്റാണ്ടിലാണ് ഹിന്ദു എന്നുള്ള വാക്കിന് മതപരമായ വിവക്ഷകളൊക്കെ വരുന്നത്. അതിനുമുമ്പ് ആ വാക്ക് ആദ്യം ജിയോഗ്രഫിക്കലാണ്, പിന്നെ ഒരു ഒരു ധർമ്മം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഹിന്ദു ധർമ്മം എന്ന് ബ്രാഹ്മണ മതത്തെ മുൻനിർത്തി പറയും. 19-ാം നൂറ്റാണ്ടിലാണ് ഇത് ഹിന്ദു മതം എന്നുള്ള നിലയിൽ. കൃത്യമായിട്ട് പറഞ്ഞാൽ ബ്രിട്ടീഷ് സെൻസസ് റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ഹിന്ദു ആസ് എ റിലീജിയൻ അടയാളപ്പെടുത്തി തുടങ്ങുന്നത്. അതിനുമുമ്പ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഹിന്ദു ധർമ്മം എന്നൊക്കെ പറയും. അതേസമയം ബുദ്ധമതം ജൈനമതം കുറെ കൂടി വ്യവസ്ഥാപിതമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മതത്തിന്റെ അടിസ്ഥാന എന്താ പറയുക, ദൈവദർശനം, അതിന്റെ പ്രപഞ്ച വിജ്ഞാനം, തത്വചിന്ത, ഇതിന്റെ ഒക്കെ തലത്തിൽ വൻതോതിൽ വികസിച്ച മതങ്ങളാണ് ബുദ്ധ ജൈന മതങ്ങൾ. എങ്കിലും അത് ഇന്ത്യയിലും നിലനിന്നില്ല. അതിന് ഒരു കാരണം, എന്റെ പേഴ്സണലായ ഉത്തരമല്ല, കൊസാംബിയെ പോലെയൊക്കെ ഇന്ത്യ ചരിത്രം നന്നായി പഠിച്ച ആളുകൾ പറയുന്ന ഒരു കാര്യം, ഈ കാർഷിക വ്യവസ്ഥ വികസിച്ചു വന്ന സമയത്ത് കാർഷിക വ്യവസ്ഥയിൽ നിന്ന് വരുന്ന മിച്ചത്തെ വലിയ തോതിൽ സമാഹരിച്ച് സാമൂഹികമായ ഒരു ഒരു എന്താ പറയുക, ഒരു സ്തംഭനത്തിലേക്ക് പോകുന്ന മട്ടിലാണ് ബുദ്ധജൈന മതങ്ങൾ പ്രവർത്തിച്ചത്. മതം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ പുറമെ എന്തെല്ലാം പറഞ്ഞാലും മാറി വരുന്ന ഉൽപാദന സമൂഹായ യാഥാർത്ഥ്യങ്ങളോട് ബന്ധങ്ങളോട് ഒത്തുപോകാനായിട്ട് അതിന് കഴിയണം. ഇപ്പൊ പ്രൊട്ടസ്റ്റന്റൈനിസത്തെ കുറിച്ച് നമ്മുടെ മാക്സ് വെബറുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് മതവും സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, മുതലാളിത്തത്തിന്റെ വ്യക്തിഗത ജീവിതവും പ്രൊട്ടസ്റ്റന്റ് തിയോളജിയും തമ്മിലുള്ള ചേർച്ചയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് മതത്തെ വലിയ തോതിൽ വികസിച്ചു വരുന്നതിന് ഒരു അടിസ്ഥാനമായതെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് മാക്സ് വെബർ. ഞാൻ പറഞ്ഞത് മതം അതിഭൗതികമായ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പുറമേക്ക് തോന്നുമെങ്കിലും മതത്തിന് എപ്പോഴും ഭൗതികമായ ചില ബന്ധങ്ങളുണ്ട്. ഇപ്പൊ എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ബുദ്ധമതം ഇന്ത്യയിൽ പെട്ടെന്ന് ഒരു ഘട്ടത്തിൽ പടർന്നു പിടിച്ചത്? അത് കാർഷിക വ്യവസ്ഥയിലേക്കുള്ള ഇന്ത്യയുടെ ട്രാൻസിഷന്റെ ഫേസില് കൃഷിയിൽ വലിയ തോതിൽ ആളുകൾ ഏർപ്പെടാൻ തുടങ്ങി. കൃഷിയിൽ ഏർപ്പെടുമ്പോൾ ഒരു പ്രശ്നം, ഈ പഴയതുപോലെ പശുക്കളില്ല. പഴയ നൊമാഡിക് സൊസൈറ്റി അവസാനിച്ചു, പുതിയ അഗ്രേറിയൻ സൊസൈറ്റി വികസിച്ചു വരുന്നു. പക്ഷേ ആചാരങ്ങളൊക്കെ പഴയ നൊമാഡികളുടെ ഘട്ടത്തിലെയാണ്, അല്ലെങ്കിൽ പാസ്റ്ററൽ കമ്മ്യൂണിറ്റികളാണ്. യജ്ഞങ്ങൾ, യാഗങ്ങൾ, ആ യജ്ഞത്തിലും യാഗത്തിലും ആയിരക്കണക്കിന് പശുക്കളെ ബലിയർപ്പിക്കൽ, ഈ പാറ്റേൺ തുടരുന്നു. പക്ഷെ പശുവിനെ ബലിയർപ്പിക്കണം എന്നുള്ളൊരു റിച്വല് നിലനിൽക്കുന്നു, പക്ഷെ പശുവിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, ആളുകൾ കൃഷിയിലേക്ക് നീങ്ങി. ദാറ്റ് മീൻസ് ദേർ ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ റിച്വൽ ആൻഡ് ദ ന്യൂ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോൺഫ്ലിക്ട് വരികയാണ്. പശുവിനെ കൊല്ലാൻ പറ്റില്ല, കാരണം നിലവിഴുവാൻ കാള വേണം, പാലിനും തൈക്കും ഒക്കെ പശു വേണം. ഉള്ള പശുവിനെ മുഴുവൻ പഴയതുപോലെ കൊല്ലാൻ പറ്റില്ല. മുമ്പ് പശുവിനെ എത്രയും കൊല്ലാം, കാരണം പശുവേ ഉള്ളൂ, ഇപ്പൊ കൃഷി. ഈ കോൺഫ്ലിക്ട് വികസിച്ചു വരുന്ന സമയത്ത് പശുവിനെ കൊല്ലൽ എളുപ്പമല്ല. പശുവിനെ കൊല്ലാൻ പറ്റാത്തൊരു ഉൽപാദന അവസ്ഥയിലേക്ക് ഇന്ത്യ നീങ്ങുന്ന സമയത്താണ് ബുദ്ധമതം വന്നിട്ട് പറഞ്ഞത് കൊല്ലരുത്. അതുകൊണ്ട് പുതിയ ഉൽപാദന വ്യവസ്ഥയുടെ ആവശ്യവും ബുദ്ധമതവും തമ്മിലുള്ള വിനിമയം വാസ്തവത്തിൽ ബുദ്ധമതത്തിന്റെ വ്യാപനത്തിന് വളരെ സഹായകമായി. പക്ഷെ അടുത്തൊരു ഘട്ടത്തിൽ കൃഷിയിൽ നിന്ന് വരുന്ന ഉൽപാദന മിച്ചത്തെ വൻതോതിൽ എന്താ പറയാ, ഈ ബുദ്ധവിഹാരങ്ങളെ, ജൈന മന്ദിരങ്ങളെ കേന്ദ്രീകരിച്ച് സമാഹരിക്കുക, അവ കെട്ടിക്കിടക്കുക, അവയുടെ മുകളിൽ ഈ എന്താ പറയാ വലിയ തോതിൽ ബുദ്ധ ഭിക്ഷുക്കളുടെ പിടി വരിക, ഒട്ടും തന്നെ ഇത് എന്താ പറയാ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാത്ത ഉൽപാദന അവസ്ഥയിൽ വളരെ സ്തംഭന അവസ്ഥയിലേക്ക് പോകുന്ന ഒന്നായിട്ട് ബുദ്ധ ജൈന മതങ്ങൾ മാറി തീർന്നതാണ് BC അവസാനം.
നൂറ്റാണ്ടുകളായപ്പോ ഈ മതങ്ങളുടെ ക്ഷയത്തിന് കാരണമായത് എന്നാണ് പ്രബലമായ ഒരു വീക്ഷണം. അതായത് കാർഷിക വ്യാപനത്തിന്റെ ഫലമായി മിച്ചോൽപാദനം വളരെ ശക്തിപ്പെട്ടു വന്ന സമയത്ത് അതിനെ കൂട്ടിയിണക്കി വികസിപ്പിക്കാനായിട്ട് ബുദ്ധ ജൈന മതങ്ങൾക്ക് കഴിയുണ്ടായില്ല. പൗരോഹിത്യം നിഷേധിച്ച ബുദ്ധമതം അങ്ങേയറ്റം പുരോഹിത മതമായി തീർന്നു. ഹീനയാനം മഹായാനം എന്നൊക്കെയുള്ള പേരിൽ വേർപിരിഞ്ഞു. എല്ലാ മതങ്ങളും അവരവരെ കൊണ്ടാകുന്ന പോലെ മനുഷ്യന്മാർക്ക് ദ്രോഹം ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതിലിപ്പോ ആരാണ് കേമം എന്നാലോചിക്കേണ്ടതിൽ വലിയൊരു കാര്യമില്ല. ഞാൻ മത ആഗമാനം ദ്രോഹമാണെന്ന് പറയാനല്ലോ കേട്ടോ, മതത്തിന് നന്മകളൊക്കെ ഉണ്ട്. പക്ഷെ ദ്രോഹത്തിന്റെ കാര്യത്തിൽ ഒരു മതവും, കാരണം എന്താണെന്നറിയോ, ഈ മതത്തിന്റെ മൂല്യത്തിൽ നിന്ന് മതം പുറത്തു. ഇപ്പൊ സാഹോദര്യം എന്ന് പറഞ്ഞിട്ട് മതം ജീവിച്ചത് പരസ്പര യുദ്ധത്തിലാണ്. ഇസ്ലാമിലെ ആദ്യത്തെ കോൺഫ്ലിക്ട് ഷിയാ സുന്നി തർക്കം, അത് അന്ത്യപ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾ ആരാണെന്ന് തീരുമാനിക്കാനുള്ള തർക്കം. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല, വർഷം 1500 ആയി. ഇപ്പൊ സിറിയയിലൊക്കെ എന്ത് നടക്കുന്നു, കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നതിന് ശേഷം, വെട്ടിക്കൊന്നതിന് ശേഷം ദൈവത്തിന്റെ പേര് പറയുന്നതിനേക്കാൾ ദൈവനിന്ദ മറ്റെന്താണ്? ഇതിലെന്ത് മതമുള്ള? അതുകൊണ്ട് ഇതിലൊന്നും മതമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇൻക്വിസിഷനിൽ എന്ത് മതം ഉണ്ടായിരുന്നെ, അല്ലെങ്കിൽ വിച്ചുവേണ്ടിക്കിൽ എന്ത് മതം ഉണ്ടായിരുന്നെ, അതൊന്നും മതമല്ല. മതത്തിന്റെ പേരിൽ വന്ന സ്ഥാപന രൂപങ്ങളുടെ അധികാരത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുടെ ആവിഷ്കാരമാണ്. അതിന് മതം എന്ന് വിളിക്കുന്നതിൽ ഒരർത്ഥമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതം ഈ പറയുന്ന വിദ്രോഹകരമായ പ്രവൃത്തിയിൽ ചരിത്രത്തിൽ മുക്തിയുള്ള മതമാണ് എന്ന് കരുതിക്കൂടാ. അവരവരെ കൊണ്ടാകുന്ന പോലെ അതിന്റെ തോതും തരവും വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ അഡ്രസ് ഈ ഒരു ബുക്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ ഒരു ബുക്കിലും, അഡ്രസ് എന്ന് ഉദ്ദേശിച്ച ഇമെയിലും ടെലിഫോൺ നമ്പറും കിട്ടിയാൽ വളരെ നന്നായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഹിന്ദുമതത്തെ കേന്ദ്രീകരിച്ച് ഇത്രയും പറയേണ്ടി വരുന്നു എന്നുള്ളത് ചോദിച്ചാൽ, അത് നമ്മുടെ മുമ്പിലുള്ള ഒരു ആസന്ന സ്ഥിതിയോടുള്ള എൻഗേജ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത്, അംബേദ്കർ പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, 46 ശേഷം നമ്മുടെ അല്ല 47, 48, 49 ഘട്ടത്തില് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ചർച്ച നടക്കുമ്പോൾ അംബേദ്കർ പറഞ്ഞൊരു വാക്യം, ഇന്ത്യയുടെ ഡെമോക്രസി നേരിടാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി കമ്മ്യൂണൽ ഡെമോക്രസി ആയിട്ട് മാറും. പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി ആക്കി മാറ്റാൻ പറ്റും. ഇത് ഇന്ത്യയുടെ ഒരു സാധ്യതയാണ്. ഉദ്യോഗസ്ഥായിട്ട് പ്രവർത്തിക്കണം, കാരണം 100% ശരിയാവാൻ ഒരാൾക്കും പറ്റില്ലല്ലോ. ഞാൻ ഇത്രയൊക്കെ തത്വം പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞതിൻ്റെ എതിരെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നോക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ ഓപ്പോസിഷൻ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അപ്പൊ പ്രതിപക്ഷം ഇല്ലാത്തൊരു ഭരണ സംവിധാനം ഒരു രാജ്യത്തുണ്ടായിക്കൂടാ, പ്രതിപക്ഷം ഇല്ലാത്തൊരു ജീവിതക്രമം ഒരു ഭാഗത്തുണ്ടായിക്കൂടാ, അത് രാഷ്ട്രീയമായി ഒട്ടും ശരിയല്ല. പിന്നെ കേരളം ബ്രാഹ്മണനില്ലാത്ത ദേശമാണോ? അത് കേരള ചരിത്രത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ നമ്പൂതിരി ആധിപത്യം എന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണ്യം എന്നൊക്കെ പറയാവുന്നത് വരുന്നത്. ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് കാർഷികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വർണ്ണ വ്യവസ്ഥയും നമ്പൂതിരി ജാതി സംവിധാനങ്ങളും ഒക്കെ കേരളത്തിൽ ഉറച്ചത് എന്നാണ് പൊതുവെ ഹിസ്റ്റോറിക്കലായി ഇന്നുള്ള വിശദീകരണം. അങ്ങനെയാണെങ്കിൽ 8-ാം നൂറ്റാണ്ടോടൊക്കെയാണ് നമ്പൂതിരിമാർ എന്നൊക്കെ വിളിക്കാവുന്ന മലയാള ബ്രാഹ്മണം വികസിച്ചു വരുന്നത്. അതിനുമുമ്പ് കേരളത്തിലെ ബ്രാഹ്മണരെ നമുക്ക് അങ്ങനെ ചരിത്രപരമായിട്ട് കാണാൻ പറ്റില്ല. കേരളത്തിന് പുറത്തുണ്ട്, കേരളത്തിന് പുറത്തൊരു BC 1500 മുതൽ തന്നെ ബ്രാഹ്മണ്യത്തിന്റെ ആശയാവലികൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, വർണ്ണ വ്യവസ്ഥ ഒക്കെ വരുന്നുണ്ട്. കേരളത്തിൽ എത്തുമ്പോഴേക്കും അത് 7-5-ാം നൂറ്റാണ്ടെങ്കിലും ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഏർലി ഫേസിൽ അത് കേരളീയർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ബ്രാഹ്മണർക്ക് അത്ര ബുദ്ധിയൊന്നും കരുതുന്നില്ല. അത് നമ്മളുടെ വേറൊരു തോന്നലാണ്. എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിയൊക്കെ ഉണ്ട്. പിന്നെ ബ്രാഹ്മണിന്റെ ഒരു പ്രത്യേക വ്യവസ്ഥ എന്നുള്ളത് എനിക്ക് മറ്റെല്ലാറ്റിനെയും കീഴടക്കുന്നതിൽ വിജയിച്ചു. അതുകൊണ്ട് 8-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി പ്രാധാന്യമുള്ള ഒരു നൂറ്റാണ്ടാണ്. കാരണം അപ്പോഴേക്കുമാണ് പഴയ പ്രാചീന തമിഴകത്തോട് ചേർന്ന ജീവിത വ്യവസ്ഥ അവസാനിച്ച് കേരളം ഒരു സെപ്പറേറ്റ് ആയ ഒരു കൾച്ചറൽ സോഷ്യൽ പാറ്റേണിലേക്ക് മാറുന്നത് 5-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള 2-3 നൂറ്റാണ്ട് കാലത്താണ്. അതിനെയാണ് നമ്മൾ പലപ്പോഴും ഫോർമലായി ഐരിയനൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ആ ഫേസിലാണ് നമ്പൂതിരി ആധിപത്യമൊക്കെ
കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്പൂതിരിമാർ എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗം ഉള്ളത്. ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സെൻറ് തോമസും നമ്പൂതിരിമാരെ മതം മാറ്റി എന്ന് പറയുമല്ലോ, അത് എളുപ്പമല്ല. അഞ്ചെട്ട് നൂറ്റാണ്ടിൻ്റെ അകലുണ്ട് രണ്ടും തമ്മിൽ, അതൊരു പ്രശ്നം. പിന്നെ ദൈവത്തിൻ്റെ കാര്യം ആയതുകൊണ്ട് പറഞ്ഞോളാം, കല്യാൺ ജലത്തിൻ്റെ കാര്യം പോലെയാണ്, വിശ്വാസം അതല്ലേ എല്ലാം നേരിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒരാൾ വിശ്വസിക്കണേന്ന് എതിരൊന്നുമല്ല, പക്ഷെ ഹിസ്റ്റോറിക്കലി ഇത് എന്താ പറയുക, നമ്പൂതിരിമാരെ മതം മാറ്റി കേരളത്തിൽ ക്രിസ്തുമതം ഉണ്ടാക്കാനൊന്നും ഒന്നാം നൂറ്റാണ്ടിലൊന്നും സാധ്യമല്ല. പിന്നെ ആ ഘട്ടത്തിലൊന്നും അങ്ങനെയല്ലല്ലോ മതം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിൽ തന്നെ അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിൽ തന്നെ മതം വ്യവസ്ഥാപിതമായത് നാലാം നൂറ്റാണ്ടായി. അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വ്യവസ്ഥാപിതമായൊരു മതത്തിന് ആ നിലക്കൊന്നും നിലവിൽ വരിക ചരിത്രപരമായ സാധ്യമല്ല. പിന്നെ ചരിത്രവും വിശ്വാസവും തമ്മിൽ എപ്പോഴും ചർച്ച കാണുന്നൊന്നുമില്ല. വിശ്വാസം അതിൻ്റെ ഒഴിക്കുമോ ചരിത്രം. ഇപ്പം ഞാനീ മഹാഭാരതത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ അറിയാവുന്ന ഒരു കാര്യമായിട്ട് കരുതുന്നില്ല. പ്രയോഗത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ല, പ്രാക്ടീസിൽ നിന്ന് എത്തിക്സിന് വേർപെടുത്താൻ പറ്റില്ല. പക്ഷെ പ്രാക്ടീസ് എന്ന് പറയുന്ന റിച്വലാണെന്ന് ഞാൻ കരുതുന്നില്ല. പ്രാക്ടീസിൽ നിന്ന് റിച്വൽ എത്തിക്സിനെ വേർപെടുത്തിയാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരുന്ന് തത്വം പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ. നിങ്ങൾ സ്നേഹം എന്ന് പറയുകയും ഈ ലോകത്ത് ഇത്രയും കൊള്ളലായ്മ നടന്നിട്ട് അതൊന്നും അറിയാതിരിക്കുകയും ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പണ്ട് വിജയമാർക്ക് പറയും ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ എന്താ വ്യത്യാസം ചോദിക്കുമ്പോൾ പറയും, ഈ ഒരു ഭിക്ഷക്കാരൻ വന്ന് ഭിക്ഷ ചോദിക്കുമ്പോൾ ആണുങ്ങൾ ഈ ലോകത്ത് ദാരിദ്ര്യം എങ്ങനെ ഉണ്ടായി, ഇതെന്തൊരു കഷ്ടം നിറഞ്ഞ ലോകമാണ് എന്നെല്ലാം ചർച്ച ചെയ്യുകയും 50 ദിവസം കൊടുക്കാതിരിക്കുകയും ചെയ്യും. മറിച്ച് പെണ്ണുങ്ങൾ വേറെ ഒന്നും പറയാതിരിക്കുന്നത് 50 ദിവസം കൊടുക്കുകയും ചെയ്യും എന്ന് വിജയമാഷി പറയും. അതായത് 50 ദിവസം കൊടുക്കലാണോ അത് വേറെ കാര്യം, പക്ഷെ ഞാൻ പറയുന്നത് പ്രാക്ടീസ് ഇല്ലാത്ത ഒരു എത്തിക്സിന് ഒരു അർത്ഥമില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു വാക്യതാണ്, കരുണയായി തീരാത്ത ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ല. കരുണയായി തീരണം, ദൈവാനുഭവത്തിന്റെ പരമാവധി കരുണയാണ്. കരുണയായി പ്രവർത്തിക്കാത്ത ദൈവത്തെ കൊണ്ട് ഒരു അർത്ഥമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ ഈ എത്തിക്കൽ പൊസിഷനും പ്രാക്ടീസും തമ്മിൽ ബന്ധമുണ്ട്. പ്രാക്ടീസ് ഇല്ലാത്ത എത്തിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ അബ്സ്ട്രാക്ട് ആയ ഒരു തത്വവിചാരമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അതൊരു എന്താ പറയുക, ഒരു താർക്കിക പ്രശ്നമാണ്. അതേസമയം ഇല്ലാത്തൊരു കാര്യം 100% സ്വകാര്യതയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വകാര്യമായിട്ട് ജീവിക്കുന്നു എന്നാണോ? അല്ലല്ലോ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ഭാഷയിൽ, നിങ്ങൾ നിങ്ങളെ വിശദീകരിക്കുന്ന ആശയങ്ങളിൽ ഒക്കെ ഈ ലോ ഉണ്ട്. അതുകൊണ്ട് പ്രൈവറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് അബ്സല്യൂട്ടായി പോസിബിൾ അല്ല, റിലേറ്റീവ്ലി പോസിബിൾ ആണ്. അതൊരു പൊളിറ്റിക്കൽ പ്രാക്ടീസിന്റെ ഭാഗം എന്നുള്ളത് എനിക്ക് ഭരണകൂട പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ മതം ഇടപെടാതിരിക്കുക, മതപരമായ പരിഗണനകൾ അതിലുണ്ടാകാതിരിക്കുക, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന അടിസ്ഥാന തത്വം മതത്തെ മുൻനിർത്തി ലംഘിക്കാതിരിക്കുക, ഇത്രയേ നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പൊ അത് വളരെ പ്രധാനമാണ്. പക്ഷെ കാരണം മതത്തെ മുൻനിർത്തിയും ജാതിയെ മുൻനിർത്തിയും മനുഷ്യരെ എത്രയോ തട്ടുകളായി തിരിച്ചിരുന്ന ഒരു സംവിധാനത്തിനകത്താണ് എൻലൈറ്റൻമെന്റ് വന്നിട്ട് എല്ലാ മനുഷ്യരും തുല്യരാണ് ഒരുപോലെയാണെന്ന് പറഞ്ഞത്. അതിന് നമ്മൾ വില കുറച്ച് കണ്ടുകൂടാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നാരായണ ഗുരു സന്യാസിയായി, ഗുരു അതിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം എന്താ വെച്ചാൽ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. നിങ്ങൾ ആ വാക്യം കേട്ടിട്ടുണ്ടോ? വിചിത്രമായൊരു വാക്യമാണ്. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. ഒന്നാം ലോക യുദ്ധകാലത്ത് ഗുരു പറഞ്ഞു ബ്രിട്ടീഷുകാർ ജയിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു അതെന്തിനാണ്, അവർ നമ്മളെ ഭരിക്കുന്ന ആളുകളല്ലേ? അപ്പോഴാണ് ഗുരു പറഞ്ഞത് പക്ഷെ നമുക്ക് സന്യാസം തന്നത് അവരല്ലേ. എന്താ എന്റെ അർത്ഥം? ഇന്ത്യൻ സന്യാസ പാരമ്പര്യത്തിലേക്ക് ജാതിയിൽ താണവനായ ഗുരുവിന് കയറി നിൽക്കാൻ കഴിഞ്ഞതിന്റെ ഒരേ ഒരു കാരണം CRPC എന്ന് പറയുന്ന ഒരു സാധനം 1832 മക്കാളെ പ്രഭു ഉണ്ടാക്കിയതാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, എല്ലാവർക്കും ഒരു ശിക്ഷ, എല്ലാവർക്കും ഒരു കുറ്റം, ഒരു കുറ്റത്തിനൊരു ശിക്ഷ, എല്ലാവർക്കും ഒരു നിയമം. ഇന്ത്യയിൽ എന്തായിരുന്നു സ്ഥിതി? ബ്രാഹ്മണനൊരു വ്യവസ്ഥ, ശൂദ്രന് വേറൊരു വ്യവസ്ഥ. ബ്രാഹ്മണന് പരമാവധി ശിക്ഷ നാടുകടത്തൽ, ശൂദ്രന് ചിത്രവധം മുതൽ അങ്ങോട്ട് താഴേക്ക്. ഈ നാടുകടത്തൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് കാണുന്നത് ആൻഡമാനിലേക്കൊന്നുമല്ല, തൊട്ടപ്പുറത്തെ നാട്ടിലേക്കാ. ഈ തൊട്ടപ്പുറത്തെ നാടെന്ന് പറയുന്നത് വൈകുന്നേരം പരിഞ്ഞിട്ട് കൂടുതൽ നടന്ന് എത്തിച്ചേർന്ന സ്ഥലത്തിന്റെ പേരാ. അത്രേ ഉള്ളൂ ഈ നാട്ടുരാജ്യങ്ങളുടെ കാലത്ത് അപ്പുറത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എന്റെ രാജ്യം എന്റെ നാട് പറവരായിരുന്നു. തൊട്ടപ്പുറത്തെ രാജ്യം ആലങ്ങാടാണ്. ഇപ്പൊ 8 രൂപയാ പോയിന്റാ ആകാം. കുരിപ്പുഴയുടെ വിമർശനത്തെ കൂടി മുൻനിർത്തിയാണ് ഞാൻ ആദ്യമേ ഒരു ക്ലാരിഫിക്കേഷൻ പറയട്ടെ. കുരിപ്പുഴയുടെ അവിടുത്തെ പ്രസംഗം എന്ന പേരിൽ യു
പ്രസംഗമാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. അത് ശരിയല്ല. യുക്തിവാദികൾ ഗുരുപ്പഴ യുക്തിവാദിയാണ്. യുക്തിവാദികളുടെ സമ്മേളനത്തിൽ 2013 അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഈ വിഷയത്തിലെ പ്രസംഗം എന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. അത് അല്ല. യുക്തിവാദികളുടെ സമ്മേളനത്തിൽ അദ്ദേഹം നിശിതമായി മതത്തെ ആക്രമിച്ചിട്ടുണ്ട്. അത് യുക്തിവാദികളുടെ സമ്മേളനമാണ്. യുക്തിവാദികളുടെ സമ്മേളനത്തിൽ മതത്തെ വിമർശിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ വിമർശിക്കും? അതൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് യുക്തിവാദി സമ്മേളനത്തിൽ ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ട് അത് പബ്ലിക് ഡൊമൈനിൽ ഇട്ടിട്ട് ഇത്രയും പറയാമോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നതിൽ വലിയ കഥയില്ല. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, തിരിച്ചും അങ്ങനെ കാണാനേ പറ്റും. പിന്നെ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനമല്ലേ മതവിശ്വാസം ഇല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായ എന്താ പറയുക ഭിന്നതകൾക്കുള്ള സ്വാതന്ത്ര്യവും. ആകെയുള്ളത് മറ്റൊരാളുടെ വെൽബീയിങ്ങിനെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഭിപ്രായത്തെ തടയാം, അങ്ങനെ സാധ്യമാക്കാം. അതിനുള്ള ഉത്തരവാണ് ഞാൻ പല രൂപത്തിൽ പറയാൻ ശ്രമിച്ചത്. രണ്ട് തരക്കാണ്. ഒന്ന്, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തിൽ വേരുപിടിച്ച് കിടക്കുന്ന പങ്കുവയ്പ്പുകളുടെയും കൂടിക്കലകളുടെയും ചരിത്രത്തെ ഇന്ത്യക്കാരെ കൂടുതൽ കൂടുതലായിട്ട് ബോധ്യപ്പെടുത്തുക. മതം കൊണ്ടല്ല നമ്മൾ ജീവിച്ചത്, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള പങ്കുവയ്പ്പുകൾ കൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുത്തുക. രണ്ട്, മതത്തെ അതിൻ്റെ ആചാരപരവും അന്യമത വിദ്വേഷപരവുമായ ഉള്ളടക്കത്തിൽ നിന്ന് അതിനെ ധാർമ്മികമായൊരു മൂല്യമാക്കി മാറ്റുക. മൂന്ന്, ഭരണകൂട സംവിധാനങ്ങളെ സമ്പൂർണമായി മതമുക്തമാക്കുക. ഇത് മൂന്നും ചെയ്യണം. ഇത് മൂന്നും ചെയ്യുന്നതിൽ മൂന്നാമത്തെ കാര്യത്തിൽ ഏറ്റവും വിജയിച്ച ഒരാളുടെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നത്. അതുകൊണ്ടാണ് നെഹ്റു ഇന്ന് വളരെ അസ്വീകാര്യനായത്. നെഹ്റു അല്ലായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് ഭരണകൂടത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എത്രയോ മുമ്പേ അത് മതവൽക്കരിക്കപ്പെട്ടേനെ. ഇപ്പൊ രാഷ്ട്രപതി ഭവനിൽ പൂജ നടത്തിയ സമയത്ത് അത് വിലക്കിയ ആളാണ് നെഹ്റു അന്ന്. കാരണം രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ സ്വകാര്യ വസതിയല്ല, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റ് ആണ്, അവിടെ ഒരു മതവിശ്വാസത്തെ മുൻനിർത്തുന്ന ഒരു പൂജ നടത്തിക്കൂടാ എന്ന് പറയാൻ നെഹ്റുവിന് ബലമുണ്ടായിരുന്നു എന്ന് ഞാനിപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് എനിക്ക് പൊതുവെ എന്താ പറയുക